രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്ത് രാജേഷ് മാധവൻ കേന്ദ്രകഥാപാത്രങ്ങളായി അഭിനയിച്ച സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയാഹാരിയായ പ്രണയകഥ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ സിനിമയുടെ സംവിധായകൻ്റെ പേര് പോലെ തന്നെയാണ് ഈ സിനിമയുടെ പേരും. വല്ലാത്ത നിങ്ങളായിരുന്നു, അതുകൊണ്ട് പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ഒരു ക്ഷമ ചോദിക്കുന്നു, അത് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ സിനിമൻ്റെ വിശേഷങ്ങളിൽ കണ്ട് കടക്കുകയാണ്. ഈ സിനിമ പ്രണയവും നാടവും കലർന്ന ഒരു ജീവിതമാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല രസത്തിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ നമുക്ക് അറിയുന്ന കഥാപാത്രങ്ങളെക്കാട്ടും കൂടുതൽ അറിയാത്ത കഥാപാത്രങ്ങളാണ് കൂടുതലുള്ളത്. കണ്ണൂർ സ്ലാങ്ങാണ്, പയ്യന്നൂർ ഏരിയയിലാണ് ഈ കഥ നടക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ പറയാനുണ്ടെങ്കിൽ രാജേഷ് മാധവൻ്റെ സേവ് ദ ഡേറ്റിലുള്ള അതേ സെയിം സോങ് തന്നെ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിൽ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാജേഷ് മാധവൻ സൂപ്പർ ആയിരിക്കണം, ഒരു രക്ഷയില്ല, അടിപൊളി ആയിരുന്നു. ഈ സിനിമ കയറുന്ന ആറാടാണ് രാജേഷ് മാധവൻ. പിന്നെ ആ സ്റ്റൈലും ഡാൻസും ഒക്കെ മൊത്തത്തിൽ ഇമോഷണലായാലും എല്ലാം അടിപൊളി ആയിരിക്കണം രാജേഷ് മാധവൻ. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് രാജേഷ് മാധവൻ്റെ ഒരു തമിഴ് ഫ്രണ്ടായിട്ടുള്ളൊരു ആളുണ്ട്, അതും നന്നായിട്ടുണ്ട്. പിന്നെ ജിനു ജോസഫ്, ഒരു രക്ഷയില്ല, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ ജിനു ജോസഫ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ സുധീഷിൻ്റെ പെർഫോമൻസ് അടിപൊളിയാക്കുന്നു, അടിപൊളി എന്നാൽ അടിപൊളി, നല്ല സൂപ്പറായിട്ടാണ് സുധീഷിൻ്റെ ക്യാരക്ടർ സുധീഷ് ഈ സിനിമയിൽ ഇരുന്ന് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും മികച്ചതായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കുറേ പുതിയ പുതിയ പുതുമുഖങ്ങളാണ്, അവരൊന്നും പേരൊന്നും അറിയില്ല, പക്ഷേ അവരൊക്കെ ഒരു ശരിക്കും ഈ സിനിമയിൽ നാടകമുണ്ട്. ആ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരെ പോലെ തന്നെ, ഒരു നാടകം പോലെ തന്നെ സിനിമയിൽ വളരെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ഓരോ ആൾക്കാരും. പിന്നെ അതുപോലെ ഇടയ്ക്കിടെ അവരുടെ അമ്മയും മറ്റു ബന്ധുക്കളൊക്കെ ഇടയ്ക്ക് ഇംഗ്ലീഷ് ഡയലോഗ് അടിക്കുന്നുണ്ട്, അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഓരോ പഞ്ച് ഡയലോഗായിട്ട് ഇംഗ്ലീഷ് ഡയലോഗ് വരും, അതൊക്കെ വളരെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ സിനിമയിലെ പാട്ടുകൾ ഒരു രക്ഷയില്ല, ഒക്കെ വെറൈറ്റി അടിപൊളി സോങ്സ്, എല്ലാം ഒന്നിനൊന്ന് മെച്ചമൊന്നുമല്ല, അങ്ങനത്തെ സോങ്ങുകൾ ഒക്കെ ഒരു വെറൈറ്റി സോങ്ങുകൾ. പിന്നെ സിനിമയിൽ നല്ല കോമഡി ഉണ്ട്, പിന്നെ രസമുള്ള ഡാൻസ് ഉണ്ട്, പിന്നെ വിഷ്വൽസും ആർട്ടൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല കളർഫുള്ളായിട്ട് വന്നിട്ട് നല്ല അതൊക്കെ അതിലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സിനിമയിൽ ഈ ജാതി പ്രശ്നം കല്യാണത്തിന് തടസ്സമായി വരുന്ന സിനിമയിൽ എടുത്തു പറയുന്നുണ്ട്. ജാതി അഡ്ജസ്റ്റഡമായ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ സിനിമേൻ്റെ ക്ലൈമാക്സ് സൂപ്പറായിട്ടുണ്ട്. അതിൽ ആ ലാസ്റ്റിൽ ഈ 1000 കണ്ണുമായി എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ആ സെറ്റ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്, എന്ത് രസറേ കേൾക്കുമ്പോൾ. പിന്നെ സിനിമയിൽ എനിക്കൊരു കുറച്ചൊരു നെഗറ്റീവുമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, സിനിമ ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്നുണ്ട്. അതെന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷൻ ആവേണ്ടത്, എന്താണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചിന്തിച്ചു ഇതെന്താ ഇങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്, ഇത് എവിടുക്കണമെങ്കിൽ ഇവർ പഴയ കാലഘട്ടത്തിൽ കാണാൻ പോയത് എന്നൊക്കെ തോന്നും. അങ്ങനെ ചെറിയ എന്താ ഉദ്ദേശിച്ചത് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലായി, എനിക്ക് മനസ്സിലാവുകയാണ്, നിങ്ങൾക്ക് കണ്ട ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, എനിക്കതെന്തോ ക്യാച്ച് ചെയ്തില്ല. പിന്നെ സിനിമ ഭയങ്കര ലോങ് ആണ്, കുറച്ച് നീളം കൂടുതലാണ് സിനിമ, അരിച്ചടിച്ചിട്ടാണ് സിനിമ പോണത്. പിന്നെ സിനിമയുടെ ചില സീനുകൾ എനിക്ക് മനസ്സിലാവാത്തത് കാരണം ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും സിനിമ കാണുക. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഒരു പ്രത്യേക ഒരു മൂവിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും സിനിമ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഇവിടെ എന്തെങ്കിലും അപ്പോഴേക്കും